കൊറിയൻ ഉപദ്വീപിൽ നിന്നുള്ള ടെൻഷൻസ് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നോർത്ത് കൊറിയയുടെ 118 യുദ്ധവിമാനങ്ങൾ സൗത്ത് കൊറിയയുടെ അതിർത്തിയിലെത്തി. രാജ്യത്തിന്റെ കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തികളിലാണ് യുദ്ധവിമാനങ്ങൾ എത്തിയത് എന്ന് സൗത്ത് കൊറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പക്ഷേ ഈ 118 വിമാനങ്ങളിൽ ഒന്നുപോലും ടാക്ടിക്കൽ ആക്ഷൻ ലൈൻ ലംഘിച്ചിരുന്നില്ല. എന്താണ് ടാക്ടിക്കൽ ആക്ഷൻ ലൈൻ? ഇറ്റ്സ് എ വെർച്വൽ ലൈൻ ഡെസിഗ്നേറ്റഡ് ബൈ ദ സൗത്ത് കൊറിയൻ മിലിറ്ററി. ഈ ലൈൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സൈനിക പിന്മാറ്റ കരാർ നിലവിലുള്ള തെക്കൻ അതിർത്തി മേഖലയ്ക്കും നോർത്തേൺ ലിമിറ്റ് ലൈനിനും ഇടയ്ക്കാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് നോർത്ത് കൊറിയൻ ജെറ്റുകൾ ഡീമിലിറ്ററൈസ്ഡ് സോണിന് വളരെ അടുത്തുകൂടി പറന്നു എന്നാണ്. പ്രാദേശിക സമയം രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് 3 മണിക്കുമാണ് ഈ ജെറ്റുകൾ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. ദക്ഷിണ കൊറിയയും ശക്തമായി ഇതിനെ പ്രതികരിച്ചു. F-35 സ്റ്റെൽത്ത് ഫൈറ്ററുകളടക്കം 80 യുദ്ധവിമാനങ്ങളാണ് അതിർത്തിയിലേക്ക് എത്തിയത് നോർത്ത് കൊറിയൻ ജെറ്റുകളെ പായിക്കാനായി. ഈ വാർത്ത ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും ദ സിറ്റുവേഷൻ ഇൻ കൊറിയൻ പെനിൻസുല ഹാസ് ബീൻ ഹീറ്റിംഗ് അപ്പ് ഫോർ ക്വൈറ്റ് സം ടൈം നൗ. നവംബർ 2 23 ബാലിസ്റ്റിക് മിസൈലുകളാണ് നോർത്ത് കൊറിയ പരീക്ഷിച്ചത്. ഇതൊരു റെക്കോർഡ് നമ്പറാണ്. ഒരു ദിവസം 23 ബാലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ പറയുന്നത് റെക്കോർഡാണ്. നവംബർ 3 നോർത്ത് കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അന്ന് പരീക്ഷിച്ച മിസൈലുകളിൽ ഒന്ന് നോർത്ത് കൊറിയയുടെ ഐ സി ബി എം എസ് എന്നാൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അതായിരുന്നുവെന്നും അത് ഒരു പരാജയമായിരുന്നു എന്നുമാണ്. എന്തുകൊണ്ടാണ് ഉത്തര കൊറിയ നിരന്തരമായി ഇങ്ങനെ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്? എന്തുകൊണ്ടാണ് മേഖലയിലെ അന്തരീക്ഷം അതീവ സങ്കീർണമാകുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 4 വാക്കുകളിൽ ഒതുക്കാം നമുക്ക്. ദ വിജിലൻസ് ഡ്രോം ഡ്രിൽസ്. ഇതൊരു സംയുക്ത സൈനികാഭ്യാസമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും സൗത്ത് കൊറിയയുമാണ് ഈ അഭ്യാസത്തിലെ പങ്കാളികൾ. മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ സൈനിക അഭ്യാസം കൂടിയാണിത്. ഈ അഭ്യാസം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. 245 ജെറ്റുകളാണ് അഭ്യാസത്തിൻ്റെ ഭാഗമായത്. ഇതിന് പുറമെ മറ്റ് യുദ്ധവിമാനങ്ങളും ചേർന്ന് 1600 ജോയിൻറ്റ് മിഷൻസാണ് നടത്തിയത്. നോർത്ത് കൊറിയ ഈ അഭ്യാസത്തെ വിലയിരുത്തിയത് അവർക്ക് നേരെയുള്ള യുദ്ധത്തിൻ്റെ കോപ്പ് കൂട്ടലായിട്ടാണ്. അമേരിക്കയും സൗത്ത് കൊറിയയും ചേർന്ന് തങ്ങളെ ആക്രമിക്കുമെന്നും പോങ്യാങ് കരുതുന്നു. ഈ അഭ്യാസങ്ങൾക്കുള്ള മറുപടിയായാണ് പോങ്യാങ് ആദ്യം 3 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം 11:30 സമുദ്ര അതിർത്തിയിൽ ഉത്തര കൊറിയ 80 റൗണ്ട് വെടിവയ്പ് നടത്തി. ഇതിനെതിരെ സൗത്ത് കൊറിയ രംഗത്തെത്തി. ഉത്തര കൊറിയയുടേത് 2018 കരാർ ലംഘനമാണെന്ന് അവർ ആരോപിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ 30 മിസൈലുകളാണ് ഉത്തര കൊറിയ വിക്ഷേപിച്ചത്. ഇതിൽ 1 സൗത്ത് കൊറിയയുടെ സമുദ്ര അതിർത്തിയിൽ പതിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കുന്നതാണ് പോങ്യാങ്ങിൻ്റെ ഈ നിരന്തര ആണവ പരീക്ഷണങ്ങൾ. പ്രത്യേകിച്ച് യൂറോപ്പ് യുദ്ധമുഖത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ജർമ്മൻ പ്രസിഡന്റ് നോർത്ത് കൊറിയയെ അപലപിച്ചു. അന്താരാഷ്ട്ര സമാധാനത്തെ പോങ്യാങ് തകർക്കുന്നു എന്നായിരുന്നു ജർമ്മനിയുടെ വാദം. സൗത്ത് കൊറിയൻ പ്രതിരോധ മന്ത്രി വളരെ അടുത്താണ് അമേരിക്കയിൽ സന്ദർശനം നടത്തിയത്. അദ്ദേഹം അമേരിക്കയിൽ എത്തിയതിനു ശേഷം പെൻറ്റഗൺ സന്ദർശിച്ചു. US ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണമാണ് നൽകിയത്. സൗത്ത് കൊറിയയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും അമേരിക്കയുമായി സൗത്ത് കൊറിയയ്ക്കുള്ളത് വളരെ ശക്തമായ നയതന്ത്ര ബന്ധങ്ങളാണെന്നും പെൻറ്റഗൺ പ്രസ്താവന നടത്തി. ഇതിനു പുറമെ ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നോർത്ത് കൊറിയ സൗത്ത് കൊറിയയുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന്. ടെക്നിക്കലി നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ഇന്നും യുദ്ധത്തിൽ തന്നെയാണ്. അതൊരു വലിയ ചരിത്രവുമാണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ ദിസ്. 1958 അമേരിക്ക സൗത്ത് കൊറിയയിൽ ആണവായുധങ്ങൾ വിന്യസിച്ചു. 1991 ഈ ആണവായുധങ്ങൾ പരീക്ഷിച്ചു. പിന്നീട് 3 പതിറ്റാണ്ടുകാലം അമേരിക്ക ഇത്തരത്തിൽ സൗത്ത് കൊറിയയിൽ പരീക്ഷണങ്ങൾ നടത്തി. ഇതിനെ അമേരിക്ക പറയുന്നത് സൗത്ത് കൊറിയയെ തങ്ങൾ യുദ്ധസജ്ജരാക്കുന്ന അഭ്യാസങ്ങളെന്നാണ്. അമേരിക്കയുടെ ഈ നടപടികളിൽ സൗത്ത് കൊറിയ ആവട്ടെ ഒരു പരാതിയും ഉന്നയിച്ചില്ല താനും. ഇതിന് പിന്നാലെയാണ് ഈ 2 കൊറിയകളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം താനെ ഒരുപാട് വഷളായതും അവർ തമ്മിൽ ഇന്നും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും.